ആഫ്റ്റർ ഡൂയിങ് 6 ടൈംസ് പെർ ഡേ. ഒരു വല്ലാത്ത കുറ്റബോധം എന്നെ അകറ്റിക്കൊണ്ടേയിരുന്നു. ഞാൻ തന്നെ ഈ ലോകത്ത് ഒരു വേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഡിക്കു എഫ്എമ്മിൽ മിയ ഖലീഫയുടെ ഒറിജിൻ ഓഫ് വേസ്റ്റസ് എന്ന ബുക്ക് വായിച്ചു നോക്കിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സിൻസ് ദ ഡോൺ ഓഫ് ടൈം വേസ്റ്റസ് ആർ എക്സിസ്റ്റഡ് വിത്ത് എവരിതിങ്. നിങ്ങൾ ഒരു ഫോൺ വാങ്ങിയാൽ അതിൽ കുറെ വേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ അവിടെയും കുറെ വേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾ ടി വി ഓണാക്കി വെച്ചാൽ അവിടെ വേസ്റ്റിന്റെ ഗാർബേജ് തന്നെ ഉണ്ടാകും. ഗാർബേജും വേസ്റ്റും ഒന്നാടാ മൈര. അതിനിപ്പോ എന്താ നോമൺ കെ എസ് ബ്രോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ സിസ്റ്റം, വി ക്യാൻ അവോയ്ഡ് ദം, ബട്ട് വി ക്യാൻ സിംഗ് ഊംബാ. ഹെഡ്സെറ്റിലേക്ക് വേഗം തപ്പിപ്പിടിച്ച് ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് ചെവിയിൽ വെച്ചു. കാരണം ഇന്ന് കുറച്ച് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഹിന്ദി സീരീസ് ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ചെലന്തി വനിത. ഈ ചെലന്തി വനിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്പൈഡർമാൻ വലവിട്ട് പറന്നു പോകുമ്പോൾ ഇത് വലവിട്ട് അരിച്ചു പോകും. ആ സീനും ആ ചെലന്തിയായിട്ട് ഒരു മാച്ചും ഇല്ല. ആ സ്ക്രീനിൽ ആ ചെലന്തി ഫിറ്റ് ആവുന്നത് കൂടിയില്ല. മൂക്കിൽ പല്ലു മുളച്ച് ഏതൊക്കെമാരാണ് തോന്നുന്നത് ഇത് എഡിറ്റ് ചെയ്തിരിക്കും. പറ്റില്ലെങ്കിൽ ഇവർക്ക് വാണോടിച്ച് കിടന്നുറങ്ങിയപ്പോൾ എന്തിനാണ് വെറുതെ മാർവൽ സ്റ്റുഡിയോയിട്ട് കോമ്പറ്റ് ചെയ്യാൻ നോക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് കണ്ട് ടോം ഹോളണ്ട് ഒക്കെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയെന്ന് കേട്ടത്. പിന്നെ ഞാനാണ് ഇന്നലെ വിളിച്ച് രണ്ട് ലൈഫ് അഡ്വൈസ് ഒക്കെ പറഞ്ഞ് റെഡിയാക്കി വിട്ടത്. ഇവരുടെ ആ ലെജൻഡറി സാധനങ്ങളായ ആ പാമ്പിനും ഗിരിനൊക്കെ വെച്ച് കളിച്ചപ്പോൾ എന്തിനാണ് അവർ മാർവൽ സ്റ്റുഡിയോന്റെ കനിയിൽ പാക്കിടാൻ നോക്കുന്നത്? ഇത് വെറും സാമ്പിൾ മാത്രമാണ്. ഇനി വരാൻ പോകുന്ന പൂരം കണ്ട് നിങ്ങളെ ചിരിച്ചിരിച്ച് ഊപ്പാടാണ്. പണ്ട് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ ക്രഷ് എന്നോട് നാഗിൻ എന്ന് പറഞ്ഞ സീരിയലിലാണ് വലിയ ബിൽഡപ്പ് പഠിക്കുമായിരുന്നു. അവളിപ്പോ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായി, അവളുടെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അപ്പോൾ ഈ സ്റ്റോറിന്റെ റൈറ്റേഴ്സ് ഈ സ്റ്റോറിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. ഇന്നലെ ഞാൻ യൂട്യൂബിന്റെ ട്രെൻഡിങ് പേജ് എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് ഈ സീരിയലിന്റെ ആറാമത്തെ പാട്ടിന്റെ പ്രോമോ ആണ്. അത് കണ്ടുകഴിഞ്ഞപ്പോൾ മനസ്സിലായത്, ഇത്രയും വർഷമായിട്ട് ഇവർ ആകെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഈ സീരിയലിന്റെ ക്യാമറ ക്വാളിറ്റി മാത്രമാണ്. അതേ പഴയ മൂഞ്ചിയ ഡ്രാമ, അതേ ഓവർ ആക്ടിംഗ്, പിന്നെ ഒരു VFX ഊമ്പിയ പാമ്പ്. ഇതിനേക്കായി VFX ക്വാളിറ്റിയുള്ള പാമ്പ് യൂട്യൂബിൽ തന്നെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പണ്ടത്തെ സീരിയലൊക്കെ പിന്നെ അടിപൊളിയായിരുന്നു. ഒരു വലിയ വീട്ടിൽ പരസ്പരം പാരവെച്ച് ജീവിക്കുന്ന ഒരു ഊമ്പിയ ഫാമിലിയിലെ ആദ്യത്തെ ജനറേഷനിലെ കുഞ്ഞമ്മ മുതൽ അവസാനത്തെ ജനറേഷനിലെ മരുമോന്റെയും വേലക്കാരിക്ക് ഉണ്ടായ കുട്ടിയടക്കം ആ വീട്ടിൽ താമസിക്കുന്നുണ്ടാവും. എന്നിട്ട് ഓരോ ഡയലോഗിലും ഓരോ ആൾക്കാരിന്റെ ഫേസ് എക്സ്പ്രഷൻ ക്യാപ്ചർ ചെയ്ത് അവർ അരമണിക്കൂർ തയ്ക്കുമായിരുന്നു. ബട്ട് ഒരു ദിവസം നമ്മുടെ സീരിയൽ എഡിറ്റേഴ്സിന് മനസ്സിലായി യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് കിട്ടുമെന്ന്. അപ്പോൾ മുതൽ ഇവന്മാർ സീരിയലിൽ പാമ്പിനെയും പഴുതാരനെയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ആഹാ, നാളെ ഇവന്മാർ പാമ്പിനെ വെച്ച് ഏപ്പടം എടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. ശരീരത്ത് പാമ്പരിച്ച് കയറുമ്പോഴടക്കം ചന്തിയിൽ ഉറുമ്പടിക്കുന്ന എക്സ്പ്രഷൻ ഇടുന്ന നടി പുള്ളിയുടെ പെർഫോമൻസിന് നാഷണൽ അവാർഡ് കൊടുത്തില്ലെങ്കിൽ ആ പരിപാടി നിർത്തിക്കോട്ടെ. ഇതിന് ആ മനുഷ്യന് ഈ ഡിസേർവ്സ് എ നാഷണൽ അവാർഡ്. എന്റെ അമ്മേ, ആഹാ, ഓരോ ഫ്രെയിമിൽ എന്താ ലൈഫ്. ഈ സീരിയൽ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടും ഡെഡിക്കേഷനോടെയും വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിന്റെ എഡിറ്ററാണ്. അത് ഓരോ ഫ്രെയിമിലും നമുക്ക് കാണാൻ പറ്റും. Anyone can explain me, please? How can a girl get horny by a snake? Please. മൂർഖം പാമ്പിന് ഇവന്മാര് ജോലി സിൻസ് ആക്കി കളഞ്ഞല്ലോ. വഴി കിടക്കുന്ന പാമ്പൊക്കെ ഇങ്ങനെ കളത്തിലേറെ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കാലം തൂക്കി നടന്നതിന് എന്താണ് അർത്ഥം? This is wrong. ഇതിന്റെ എഡിറ്ററിനോടോ എനിക്ക് പറയാനുള്ളത്, നീ കലാകാരൻ തന്നെടാ. ഓരോ ഫ്രെയിമിൽ അവന്റെ സിഗ്നേച്ചർ അവൻ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവന്റെ ഈ ഒരൊറ്റ വർക്ക് കണ്ട മനസ്സിലാവും ഇവൻ പ്രൊവൈഡഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഹാർവേർഡിൽ ഗ്രാജുവേഷനിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തവനാണെന്ന്. ബൈ ദ വേ, താങ്ക്സ് ഫോർ ദ 100K ഗൈസ്. ഈ സീരിയൽ ഡയറക്ട് ചെയ്തിട്ടുള്ളത് എത്ര സെൻസില്ലാത്ത പോങ്ങന്മാരാണ് നീ ഒരൊറ്റ സീനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ കഥയിൽ ഹീറോ അറിയാണ്ട് കാലി തട്ടി വന്ന് കറക്റ്റ് വിരലുകൊണ്ട് സിന്ദൂരത്ത് തൊട്ട് കറക്റ്റ് ഹീറോയിന്റെ നെറ്റിയിൽ കറക്റ്റ് പ്ലേസിൽ സിന്ദൂരം വെക്കുന്നത് നിങ്ങൾക്ക് നാച്ചുറലായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നുപാസനം ചെയ്യേണ്ട സമയം വീണ്ടും ആഗതമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഏത് ചോട്ടി ബച്ചിനെ ചോദിച്ചാലും അറിയാം ഇത് ആക്സിഡന്റ് ചെയ്ത പോലെ ഉണ്ടെന്ന് അവർ ഒരിക്കലും പറയില്ല. നിങ്ങൾ വേണമെങ്കിൽ ഏത് വെച്ചോളൂ, 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഹിന്ദി സീരിയലിൽ കാണാൻ പറ്റും ഹീറോ ഇതേപോലെ ആക്സിഡന്റ് കാലി സിപ്പായി വന്ന് പരിചയമില്ലാത്ത ഒരു പെണ്ണിനെ പ്രെഗ്നന്റ് ആക്കിട്ട് പോകണം. പിന്നെ ഇന്ത്യൻ സീരിയൽ നിയമം അനുസരിച്ച് ഒരാണ് ഒരു പെണ്ണിന്റെ തലയിൽ സിന്ദൂരം തൊടുക എന്ന് പറയുന്നത് ആ പെണ്ണിന്റെ വെർജിനിറ്റി നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഫോർ എക്സാമ്പിൾ, ഈ സീനിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഹീറോയുടെ വൺ സൈഡ് ലവറിനെ വേറെ ആരോ കല്യാണം കഴിക്കുകയാണ്. പക്ഷെ അത് കണ്ട് നമ്മുടെ ഹീറോയിന് സഹിക്കുന്നില്ല. നമ്മുടെ ഹീറോ ഇതാ വന്ന് തള്ളി മാറ്റി മറട നായ ഞാനിട്ടോട്ടോ അവളുടെ മാല.
ഇപ്പോഴും അവൾക്ക് തന്നെ ഇഷ്ടമല്ല, അവളുടെ വെർജിനിറ്റി നശിപ്പിക്കാൻ സമയമായി. സിന്ദൂർ എവിടെ? ആ അതന്നെ, തേറ്റങ്ങട്. ആഹാ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ സീരിയലിന്റെ ലോജിക്ക്. നിങ്ങൾക്കൊരു പെണ്ണിനെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്ത് പിന്നാലെ നടന്ന സമയം വേസ്റ്റ് ചെയ്യരുത്, കുറച്ച് സിന്ദൂരം മങ്ങ നെറ്റിയിൽ കൊണ്ടുപോയി തേക്കുക, പിന്നെ അവിടെ നിങ്ങളുടെയാണ്. നമ്മുടെ വീട്ടിലെ നമ്മുടെ ജീവിതത്തിന് ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കത്തി, കത്രിക, അതുപോലെയുള്ള മൂർച്ചയുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ സീരിയൽ ലോകത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഷാള്, ഷാള്, ഷാള് മാത്രം. ഓ ഓ, ഈ സീരിയലിലെ ഡയറക്ടറിന് എന്റെ കയ്യിൽ കിട്ടിയ സത്യം ഞാൻ ചുക്കാമണി വെടി വെച്ച് പൊടിച്ചെന്നെ. അവളുടെ കഴുത്തിൽ അവൾ തന്നെ ഷാൾട്ട് മുറുകിയിട്ട് അവൾ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇതാണ് ഇവരുടെ ഡ്രാമ. അവൾക്ക് വേണമെങ്കിൽ അവളുടെ കൈവിട്ട് അവളുടെ ജീവിതം രക്ഷിക്കാമായിരുന്നു, പക്ഷെ നമ്മുടെ ഡയറക്ടർ അതിനൊരിക്കലും സമ്മതിക്കില്ല. കാരണം എന്റെ ടക്കുടു, എന്റെ പൂമുട്ട്, എന്നെ കുണ്ണുവാ, കുണ്ണുവാക്ക് ഡ്രാമ വേണല്ലോ. അനദർ നോർമൽ ഡേ ഇൻ ദി വേൾഡ് ഓഫ് ഹിന്ദി സീരിയൽസ്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ഷാൾ കഴുത്ത് ചുറ്റി നിൽക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്തോ വലിയ അപകടം നടക്കാൻ പോകുന്നു എന്ന്. യെസ്, നമ്മൾ പ്രെഡിക്ട് ചെയ്ത പോലെ തന്നെ ആ ഷാള ഫാനിൽ കൊണ്ടേ കുടുങ്ങി ആ പെണ്ണ് ഇപ്പൊ ചാവാൻ പോകുകയാണ്. ആ ഷാള ഫാനിൽ തട്ടുന്നതിന് മുമ്പ് ഒരു ആ ഫാൻ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നു. ബട്ട് എങ്ങനെയെന്നറിയില്ല, പെട്ടെന്ന് ആ ഫാനിൽ ഒരു ഓട്ടോ ഒന്ന് ഷാളും കുണിങ്ങി ഇവിടെ നടന്ന് നടിയും കൂടി റൊമാൻസും തുടങ്ങി. ഇപ്പിടാ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മാജിക്കോ കാര്യങ്ങളൊന്നുമല്ല. ഇത് ഉഷയുടെ ലേറ്റസ്റ്റ് പറി ടെക്നോളജി ഫാനാണ്, ഇൻവെന്റഡ് ബൈ ഹോളില്ല കുന്നില്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഷാൾ കാണുമ്പോൾ തന്നെ തന്നെ ഓട്ടയുണ്ടാകും. ഓട്ടയുണ്ടെന്ന് കരുതി അതിൽ കണ്ണി കണ്ടതൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഹിന്ദി സീരിയലിന്റെ അതേപാത തന്നെയാണ് ഈ മലയാള സീരിയലും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ഓരോ എപ്പിസോഡിലും അവർ അവരുടെ കുടുംബത്തിനെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങളുടെ എത്ര സ്നേഹമുള്ള കുടുംബം ഈ ലോകത്തില്ല, ഈ പഞ്ചായത്തില്ല. മക്കളെ, പൈസയൊക്കെ ജീവിക്കാൻ ആവശ്യം സ്നേഹവും ഒത്തൊരുമയും. പക്ഷെ നമുക്കറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ഇവർ തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും മുടിഞ്ഞ മൂഞ്ചിയ ഫാമിലി എന്ന്. എല്ലാ എപ്പിസോഡിലും അവരുടെ കണ്ണീര് മാത്രം നമ്മൾ കാണുന്നുള്ളൂ. ദുരിതങ്ങളില്ലാത്ത ഒരാഴ്ച കൂടിയില്ല അവിടെ. പിന്നെ നമ്മുടെ ഫേമസ് അമ്മ അറിയാതെ എന്ന് പറഞ്ഞ സീരിയലിലെ ഒരു സീനാണിത്. ഈ സീനിൽ നമ്മുടെ വക്കീലായ ഹീറോയിൻ തന്റെ ലോവറായ പ്രതിയെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സി സി ടി വി ദൃശ്യങ്ങളുടെ ഫുട്ടേജ് തെളിവായി കോടതിയിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം പോസ്റ്റിലൊക്കെ വെച്ചിട്ടുള്ള സി സി ടി വി ക്യാമറയുടെ ഫുട്ടേജ് എങ്ങനെയുണ്ടാവുക. പക്ഷെ ഇവരുടെ സി സി ടി വി ക്യാമറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരിന്റെ ലോകത്തുള്ള സി സി ടി വി ക്യാമറയുടെ പ്രത്യേകതയാണത്. കാറിന്റെ ഉള്ളിലുള്ള ഫുട്ടേജ് വരെ നമുക്ക് കാണാൻ പറ്റും. ഇത് വായില കുന്നിലപ്പൻ അനിയനായ ഡിക്കില കുന്നിലപ്പൻ കണ്ടുപിടിച്ച ടെക്നോളജി. എനിക്ക് വയ്യ ഗൈസ്, ഞാൻ നിർത്തി. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റും ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം. പിന്നെ എനിക്ക് ആറാം തവണ ഉണ്ടൊരു സമയമായി. ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോ ജീവനുണ്ടെങ്കിൽ കാണാം.